ിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ചാനൽ ഹോംവർക്ക് ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് അയോണിക് ബോണ്ട് എന്താണ് കോവാലൻ്റ് ബോണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കഴിഞ്ഞ ഒരു പാഠഭാഗത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്നെല്ലാം പഠിച്ചതാണ് അല്ലേ അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഷെൽ എന്താണ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പം ഇലക്ട്രോൺസ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒപ്റ്ററ്റ് കോൺഫിഗറേഷൻ ഓക്കെ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരുന്ന ക്രമീകരണം അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നറിയപ്പെടുന്നു ദ അറേഞ്ച്മെൻറ് ഓഫ് എയ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആറ്റം ഈസ് കോൾഡ് ഒപ്റ്ററ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അപ്പോൾ ഇതുപോലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ വരുന്ന ആറ്റങ്ങൾ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് മൂലകങ്ങളെ പരിചയപ്പെടുത്താം ഹീലിയം നിയോൺ ആർഗോൺ ക്രിപ്റ്റോൺ സിനോൺ ഡ്രഡോൺ എന്താണ് ഇവയുടെ പ്രത്യേകത ഇവ നമ്മൾ പീരിയോഡിക് ടേബിളിൽ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലേ അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് ആണ് ഇവ ഇവയുടെ പ്രത്യേകത എന്താണ് ഇവ പതിനെട്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് അല്ലേ അപ്പോൾ ഇവയുടെ അറ്റോമിക് നമ്പറ് നിങ്ങൾക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പറ് രണ്ടാണ് നിയോൺ പത്ത് ആർഗൺ പതിനെട്ട് ക്രിപ്റ്റോൺ മുപ്പത്തിയാറ് സിനോൺ അൻപത്തിനാല് റെഡോൺ എൺപത്താറ് ഇനി ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത് നോക്കാം ആദ്യം ഹീലിയം ഹീലിയത്തിൽ രണ്ടാണ് അറ്റോമിക് നമ്പർ അപ്പോൾ രണ്ട് ഇലക്ട്രോണുകളെയാണ് നമുക്ക് വിന്യസിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷെല്ലിൽ തന്നെ എഴുതാം അപ്പോൾ രണ്ട് നിയോൺ ആവുമ്പോൾ പത്താണ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് രണ്ട് കോമ എട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ടു എൻ സ്ക്വയർ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ടു ഇൻറ്റു വൺ സ്ക്വയർ രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ ടു ഇൻറ്റു ടു സ്ക്വയർ അങ്ങനെയായിരുന്നു മാക്സിമം ഇലക്ട്രോൺസ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിലെല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് വരുന്നത് എട്ട് ഇലക്ട്രോണുകളാണ് വരുന്നത് അല്ലേ ഒന്നൊഴിച്ച് ഏതാണ് ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമശലിൽ എട്ട് ഇലക്ട്രോണുകളാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ വരുന്നത് കൊണ്ട് ഈ മൂലകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അതായത് ഇവ സ്ഥിരതയുള്ള മൂലകങ്ങളാണെന്ന് നമുക്ക് പറയാം ഒരാറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ് അതായത് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസ അലസവാതകങ്ങൾക്ക് ഈ ഘടനയുള്ളത് കൊണ്ട് അവയ്ക്ക് സ്ഥിരതയുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവ സ്റ്റേബിൾ ആണ് അതുകൊണ്ട് തന്നെ അവയുടെ പ്രത്യേകത അവ സാധാരണയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മെ നമ്മൾ അവയെ അലസവാതകങ്ങളെന്ന് പറയുന്നത് അതേസമയം നിങ്ങൾ അതിൽ ആദ്യത്തെ മൂലകത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹീലിയം അല്ലേ ഹീലിയത്തിന് ഒരൊറ്റ ഷെല്ല് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹീലിയത്തിൻ്റെ ആ ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഹീലിയവും എന്താണ് സ്ഥിരതയുള്ളതാണ് കാരണം ഹീലിയത്തിൻ്റെ ബാഹ്യദമെല്ലിൽ എട്ടെണ്ണം വരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഹീലിയത്തിന് ഒരേ ഒരു ഷെല്ലേ ഉള്ളൂ അതിൽ പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോണ് രണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹീലിയത്തിനും സ്ഥിരതയുണ്ട് അപ്പോൾ ബാഹ്യതമ ഷെല്ലില് എട്ട് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ സ്ഥിരതയുള്ള വരുന്ന മൂലകങ്ങൾ അവ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല അത്തരത്തിലുള്ള മൂലകങ്ങളാണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ഈസ് എ സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് നോബിൾ ഗ്യാസസ് പൊസസ് ദിസ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ആർ ഹെൻസ് സ്റ്റേബിൾ ദർ ഫോർ നോർമലി ദിസ് ഗ്യാസസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ദ ഹീലിയം ആറ്റം കണ്ടെയിൻസ് ഓൺലി വൺ ഷെൽ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഷെൽ ഈസ് ടു ഹെൻസ് ദ ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം ഈസ് സ്റ്റേബിൾ ഓക്കെ മനസ്സിലായല്ലോ അതേസമയം അടുത്തൊരു ടേബിൾ നോക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് മഗ്നീഷ്യം ഓക്സിജൻ സോഡിയം ക്ലോറിൻ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും രണ്ട് എട്ട് രണ്ട് അല്ലേ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എട്ടാണ് അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് കോമ ആറ് ഇനി സോഡിയത്തിൻ്റെയോ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് എട്ട് ഒന്ന് ക്ലോറിൻ്റെത് പതിനേഴാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് എട്ട് ഏഴ് അല്ലേ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൻ്റെ പ്രത്യേകത എന്ന് നോക്കൂ ഇവയിൽ ഏതിൻ്റെയെങ്കിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് വരുന്നുണ്ടോ ഇല്ല അവയുടെ ഒന്നിൻ്റെയും ബാഹിതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺസ് വരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ എലമെൻറ്റ്സ് ഒന്നും സ്റ്റേബിൾ അല്ല അല്ലെങ്കിൽ സ്ഥിരതയുള്ളതല്ല അതുകൊണ്ട് ഇവ എന്ത് ചെയ്യും ഇവ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അല്ലെങ്കിൽ രാസബന്ധനത്തിൽ ഏർപ്പെടും ആറ്റം സക്വയർ സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ആൻഡ് എയ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദയർ ബാലൻസ് ഷെൽ ത്രൂ കെമിക്കൽ ബോണ്ടിങ് രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നു അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ ഇല്ലാത്ത ആറ്റങ്ങൾ അവ എട്ട് ഇലക്ട്രോണുകൾ ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും മറ്റ് ആറ്റങ്ങളുമായി രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ സ്ഥിരത കൈവരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്തരത്തിലുണ്ടാക്കുന്ന ബന്ധനങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോൺസിനെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡ് ടുഗതർ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ടിങ് ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെ നമ്മൾ രാസബന്ധനം എന്ന് പറയുന്നു അപ്പോൾ എന്താണ് രാസബന്ധനം എന്ന് മനസ്സിലായല്ലോ എന്തിനാണ് ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് ഇതും നിങ്ങൾ മനസ്സിലാക്കണം രാസബന്ധനം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള ഒരു ആകർഷണബലം അല്ലെ അങ്ങനെ ആറ്റങ്ങൾ ചേർന്ന് നിൽക്കുന്നു അതിനെ നമ്മൾ രാസബന്ധനം എന്ന് പറയുന്നു എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് അവയ്ക്ക് സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ടൊരു പിക്ചർ ഇതാ സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന ഒരു പിക്ചറാണിത് നിങ്ങൾക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പതിനൊന്നാണ് ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പറോ പതിനേഴാണ് അല്ലേ അപ്പം സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ പതിനൊന്നാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് രണ്ട് എട്ട് ഒന്ന് ഇനി ക്ലോറിൻ്റെ ആണെങ്കിലോ രണ്ട് എട്ട് ഏഴ് അല്ലേ അപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഇലക്ട്രോണാണുള്ളത് അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോണാണുള്ളത് ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളുണ്ട് അല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവയ്ക്ക് ഇവയ്ക്കെതില്ല സ്റ്റെബിലിറ്റി ഇല്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവയ്ക്ക് സ്ഥിരതയില്ല അപ്പോൾ സ്ഥിരത കൈവരിക്കാൻ അവ കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നു അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് നോക്കൂ ഈ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ സോഡിയം അതിന്റെ ബാഹ്യതമ ഷെല്ലിലുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു ഓക്കെ അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യുന്നു ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് അതിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാക്കി മാറ്റുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണായി ആ ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിലും എട്ട് ഇലക്ട്രോണായി അവ സ്ഥിരത കൈവരിച്ചു അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം ഉണ്ടായി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സോഡിയവും ക്ലോറിനും ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനാണിത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സോഡിയത്തിൻ്റെ ബാഹിതമഷലിലെ ഇലക്ട്രോണിനെയാണ് ഇവിടെ ഒരു ഡോട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു ക്ലോറിൻ്റെ ബാഹിതമെഷലിൽ ഏഴ് ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് ഏഴ് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊണ്ട് കൊടുത്തുകൊണ്ട് സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കൊണ്ടൊരു നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ആ ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് സോഡിയം ആറ്റം ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു സോഡിയം അയേൺ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ സോഡിയം ആറ്റം എന്ത് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് സോഡിയം അയൺ അല്ലെങ്കിൽ എൻ എ പ്ലസ് ആയി മാറുന്നു ഇത്തരത്തിലുള്ള പോസിറ്റീവ് അയോൺസിനെ നമ്മൾ കാറ്റയോൺസ് എന്ന് പറയുന്നു ക്ലോറിനോ ക്ലോറിൻ ആക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ ടു ഫോം ക്ലോറൈഡ് അയൺ അതായത് ക്ലോറിൻ എന്ത് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് ക്ലോറിൻ ആയി മാറുന്നു ഇത്തരത്തിലുള്ള നെഗറ്റീവ് അയോൺസിനെ നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നു through this sodium and chlorine atoms complete an octet in their outermost shell and attain stability. സ്റ്റെബിലിറ്റി ഈ ഒരു പ്രവർത്തനത്തിലൂടെ സോഡിയവും ക്ലോറിനും അവയുടെ ബാഹിതമ ഷെല്ലിലെ എട്ട് ഇലക്ട്രോണുകൾ എന്നുള്ള ആ ഒരു കടമ്പ നിറവേറ്റിക്കൊണ്ട് അവ എന്ത് ചെയ്യുന്നു അവസ്ഥിരത കൈവരിക്കുന്നു ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയേൺസ് ദസ് ഫോംഡ് ആർ ഹെൽഡ് ടുഗതർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇത്തരത്തിലെ വിപരീത ചാർജുകളുള്ള ഇത്തരത്തിലുള്ള അയണുകൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഏത് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ദിസ് ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് കോൾഡ് അയോണിക് ബോണ്ട് ഇതിനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കുമ്പോൾ സോഡിയം എന്ത് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയൺ അല്ലെങ്കിൽ എൻ എ പ്ലസ് ആയി മാറുന്നു ഇങ്ങനെയുള്ള പോസിറ്റീവ് അയണുകളെ നമ്മൾ കാറ്റയോണുകൾ എന്ന് പറയുന്നു ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണ അല്ലെങ്കിൽ സി എൽ മൈനസ് ആയി മാറുന്നു ഇത്തരത്തിലുള്ള നെഗറ്റീവ് അയോണുകളെ നമ്മൾ ആനയോണുകൾ എന്ന് പറയുന്നു ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമഷലിൽ അഷ്ടക പൂർത്തീകരണം വഴി സ്ഥിരത കൈവരിക്കുന്നു ഇപ്രകാരമുണ്ടാകുന്ന വിപരീത ചാർജ് അയോണുകൾ തമ്മിൽ വൈദ്യുതാകർഷണത്തിൽ ഏർപ്പെടുകയും ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു ഇത്തരം ബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയുന്നു സോഡിയം ക്ലോറൈഡിൽ അയോണിക ബന്ധന ഉള്ളത് അപ്പൊ മനസ്സിലായല്ലോ ഏർ ആറ്റത്തിന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടി അവ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഒന്നാമത്തെ ആണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക ബന്ധനം അയോണിക ബന്ധനത്തിൽ പരസ്പരം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടാണ് അവ ബന്ധനത്തിൽ ഏർപ്പെടുന്നത് ഓക്കെ ഇത്തരത്തിൽ വിട്ട് കൊടുക്കുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും സ്വീകരിക്കുന്നതിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു ഇവ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴി പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് അയോണിക് ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക് ബന്ധനം ഇനാൻ അയോണിക് ബോണ്ട് ദ അയോൺസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക് ക്ഷൻ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുത ആകർഷണമാണ് അയോണിക് ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം പന്ത്രണ്ടാണ് ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളും ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകളുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം മഗ്നീഷ്യത്തിന് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം സ്ഥിരത കൈവരിക്കാം ഓക്സിജന് രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് സ്ഥിരത കൈവരിക്കാം ഇത്തരത്തിൽ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജുള്ള ആറ്റമായി മാറുന്നു ഓക്സിജൻ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് കൈവരിക്കുന്നു ഓക്കെ അങ്ങനെയാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് അറിയപ്പെടുന്നു കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ടിങ് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയോണിക് ബോണ്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത് അതിൻ്റെ രണ്ട് എക്സാമ്പിൾസും നമ്മൾ നോക്കി ഇനി അടുത്തതായിട്ട് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇവിടെ തന്നിരിക്കുന്ന ആറ്റം ഏതാണ് ഫ്ലോറിൻ ആറ്റമാണ് അല്ലേ രണ്ട് ഫ്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു ഫ്ലോറിൻ തന്മാത്രം ഉണ്ടാകുന്ന ഒരു ആണിത് അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ഒൻപതാണ് അപ്പോൾ അതിൻ്റെ ബാഹ്യദമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ വരും എങ്ങനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ രണ്ട് ഏഴ് അല്ലേ ബാഹ്യദമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളാണ് വരുന്നത് അപ്പോൾ ബാഹ്യദമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ അതിന് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടെ ലഭിക്കണം അല്ലെങ്കിൽ ഏഴ് ഇലക്ട്രോണിനെ കൊടുക്കണം അല്ലേ ഇതിലേതെങ്കിലും ഒന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നേടുക എന്നുള്ളതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യം അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ തങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഓരോ ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവച്ചിരിക്കുന്നു അതായത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് വിട്ടുകൊടുക്കാതെ ഷെയർ ചെയ്ത് നിൽക്കുക അങ്ങനെ ഒരു രീതി ഇതിപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട രീതിയല്ല അയോണിക് ബോണ്ടിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതാണ് കണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കുക അല്ലേ അപ്പോൾ അതുവഴി അവയ്ക്കൊരു ചാർജ് ലഭിക്കും പക്ഷേ ഈ ഒരു ബന്ധനത്തിൽ വിട്ടുകൊടുക്കുകയല്ല പകരം അവ പരസ്പരം ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പങ്കുവെച്ചു കൊണ്ട് സ്ഥിരത കൈവരിക്കുന്നു ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ട് അപ്പോൾ ഇലക്ട്രോൺ പങ്കുവെക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റം ഈസ് എ കോവാലൻറ്റ് ബോണ്ട് ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോണുകളെ സാധാരണയായി നാം ജോഡികളായാണ് പ്രസ്താവിക്കുന്നത് ഫ്ലൂറിൻ തന്മാത്ര രൂപീകരണത്തിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവെച്ചതിനാൽ ഇതൊരു ഏകബന്ധനമാണ് ബന്ധനമാണ് ഓക്കെ അപ്പം നമ്മൾ കണ്ടു തൊട്ട് മുമ്പുള്ള എക്സാമ്പിൾ അതായത് ഫ്ലൂറിൻ അവിടെ ഓരോ ജോഡി ഇലക്ട്രോണുകളെയാണ് അവർ പങ്കുവെച്ചത് അതായത് രണ്ട് ഇലക്ട്രോണുകൾ അല്ലേ അതിന് നമ്മൾ അതുകൊണ്ട് എന്ത് പറയുന്നു ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നു അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് അതിൻ്റെ എഫ് പിന്നെ ഒരു വര ഇട്ടിട്ട് എഫ് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ എഴുതിയിട്ടതിൻ്റെ ഇടയിൽ ഒരൊറ്റ വര കാണിക്കുക ഇതാണ് സിംഗിൾ ബോണ്ട് ദ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആർ ജനറലി സ്റ്റേറ്റഡ് ഇൻ പെയർസ് സിൻസ് വൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഷേഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്ലോറിൻ മോളിക്യൂൾ ദ ബോണ്ട് ഈസ് എ സിംഗിൾ ബോണ്ട് എ സിംഗിൾ ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്മോൾ ലൈൻ ബിറ്റ്വീൻ ദ സിമ്പിൾസ് ഓഫ് ദ കമ്പൈനിങ് എലമെൻറ്റ്സ് ഓക്കെ അപ്പോൾ കോവാലൻറ്റ് ബോണ്ടിലെ ആദ്യത്തെ കാറ്റഗറിയാണ് സിംഗിൾ ബോണ്ട് അതായത് ഏക ബന്ധനം ഉണ്ടാക്കുന്ന തന്മാത്രകൾ ഓക്കെ ഇനി അടുത്തത് രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ് രണ്ട് ഓക്സിജൻ മോളിക്യൂൾ കൂടി ചേർന്ന് ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നു അല്ലേ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എട്ടാണ് അതായത് അതിൻ്റെ ബാഹ്യതമ ഷെല്ലില് ആറ് ഇലക്ട്രോണുകൾ വീതമാണ് വരുന്നത് അല്ലേ അപ്പോൾ ഈ ഓരോ ഓക്സിജൻ ആറ്റത്തിനും ആറ് ഇലക്ട്രോണുകൾ വീതമാണ് ബാഹിത മെഷലിൽ ഉള്ളത് അപ്പോൾ ആറ് ഇലക്ട്രോൺ ആണെങ്കിൽ അവയ്ക്ക് എത്ര ഇലക്ട്രോൺ കൂടെ ലഭിച്ചാൽ സ്ഥിരത കൈവരിക്കാം രണ്ട് ഇലക്ട്രോണുകൾ അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുക ഈ ഒരു ചിത്രത്തിൽ അവ എന്ത് ചെയ്യുന്നു രണ്ട് ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് രണ്ട് പെയർ അല്ലേ രണ്ട് ജോഡി മൊത്തം നാല് ഇലക്ട്രോണുകൾ അതേപോലെ തന്നെ മൂന്നാമത്തെ ചിത്രം നോക്കുക രണ്ട് നൈട്രജൻ ആറ്റം കൂടി ചേർന്നൊരു നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ ഏഴാണെന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുകളാണ് വരുന്നത് അപ്പോൾ അപ്പൊ ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുകൾ വന്നാൽ എത്ര ഇലക്ട്രോണുകൾ കൂടി ലഭിച്ചാൽ അവയ്ക്ക് സ്ഥിരത കൈവരിക്കാം മൂന്ന് ഇലക്ട്രോണുകൾ അല്ലേ എട്ടല്ലേ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുക ഇവിടെ മൂന്ന് ഇലക്ട്രോണുകളെയാണ് ഈ രണ്ട് ആറ്റങ്ങളും ഷെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് പേർ അതായത് മൊത്തം ആറ് ഇലക്ട്രോണുകളെ അല്ലേ ഇപ്പോൾ ഇവിടെ രണ്ട് പേർ ഇവിടെ മൂന്ന് പേർ ആയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുണ്ടാകുന്ന ബന്ധനത്തിനെ നമ്മൾ ദിബന്ധനം അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് എന്നും മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന ബന്ധനത്തെ നമ്മൾ ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്നും അറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് എന്താണെന്ന് പഠിച്ചു ഡബിൾ ബോണ്ട് എന്താണെന്ന് പഠിച്ചു ട്രിപ്പിൾ ബോണ്ട് എന്താണെന്ന് പഠിച്ചു സിംഗിൾ ബോണ്ടിൽ ഒരു പെയർ അല്ലെങ്കിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ ആയിരുന്നു പങ്കുവെക്കുന്നത് ഡബിൾ ബോണ്ടിൽ രണ്ട് പെയർ അല്ലെങ്കിൽ രണ്ട് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്നാൽ ദിബന്ധനത്തിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിൽ മൂന്ന് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ് അവ സ്ഥിരത കൈവരിക്കുന്നത് അപ്പോൾ രണ്ട് ജോഡി ഇലക്ട്രോണുകളാണെങ്കിൽ ഇങ്ങനെയാണ് റിപ്രസെൻറ്റേഷൻ അവയുടെ സിംബിൾസ് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് വരാം ഇനി മൂന്ന് ജോഡിയാണെങ്കിൽ സിമ്പിൾസ് എഴുതിയിട്ട് മൂന്ന് വരാം സിംഗിൾ ബോണ്ടായിരുന്നപ്പോൾ രണ്ട് അറ്റത്തിൻ്റെയും സിമ്പിൾസ് എഴുതിയിട്ട് ഓരോ വര ഓക്കെ അപ്പോൾ കോവാലൻ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിങ് ടു പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഈസ് എ ഡബിൾ ബോണ്ട് ഇഫ് ത്രീ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ടു ഫോം എ കോവാലൻ ബോണ്ട് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ ട്രിപ്പിൾ ബോണ്ട് ഓക്കെ സോ അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണ് ഇറ്റ് ക്യാൻ ബി സിംപലൈസ്ഡ് ആസ് ഒ രണ്ട് ലൈൻ ഒ ഓക്കെ അതേപോലെ എൻ മൂന്ന് ലൈൻസ് എൻ ഇങ്ങനെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ മനസ്സിലായല്ലോ കോവാലൻ്റ് ബോണ്ടിൽ മൂന്ന് കാറ്റഗറി വരുന്നുണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഓക്കെ ഇനി അതിൻ്റെ വേറെ എക്സാമ്പിളാണ് ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു നിങ്ങൾക്കറിയാം ഹൈഡ്രജനിന്റെ ആറ്റോമിക് നമ്പർ ഒന്നാണ് അല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരൊറ്റ ഷെല്ല് മാത്രമേ അതിനുള്ളൂ അവിടെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ വിന്യസിക്കുന്നു ക്ലോറിൻ്റെ അറ്റമിക് നമ്പർ പതിനേഴായതുകൊണ്ട് അതിൻ്റെ ബാഹിതമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളാണ് വരുന്നത് അപ്പോൾ ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ ലഭിച്ചാൽ അതിന് സ്ഥിരത കൈവരിക്കാം ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിന് കൂടെ ലഭിക്കണം കാരണം ഹൈഡ്രജന് ഒരു ഷെല്ലേ ഉള്ളൂ ആ ഷെല്ല് ആദ്യത്തെ ഷെല്ലാണ് അതിൽ രണ്ട് ഇലക്ട്രോണുകളെ പരമാവധി കൊള്ളുള്ളൂ അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ കൂടെ ലഭിച്ചാൽ ഹൈഡ്രജന് സ്ഥിരത കൈവരിക്കാം ക്ലോറിനും ഒരു ഇലക്ട്രോൺ ലഭിച്ചാൽ സ്ഥിരത കൈവരിക്കാം അപ്പോൾ രണ്ട് പേരും ഓരോ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു പങ്കുവെക്കുന്നു അങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡ് അതായത് ഒരു കാർബണും നാല് ക്ലോറിനും കൂടെ കൂടി ചേർന്ന് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നു ഇവിടെ നിങ്ങൾക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ആണ് അല്ലേ അതായത് രണ്ട് ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിൽ രണ്ടാമത്തെ ഷെല്ലിൽ നാല് ഇലക്ട്രോൺ അതായത് ബാഹിദമ ഷെല്ലിൽ ഇനി ക്ലോറിൻ്റെ ആണെങ്കിലോ ഇപ്പം നമ്മൾ പറഞ്ഞു ബാഹിദമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകൾ വരുന്ന മൂലകമാണ് ക്ലോറിൻ അപ്പോൾ നാല് ക്ലോറിൻ ആറ്റങ്ങളുണ്ട് ഇവിടെ ഒരു കാർബൺ കാർബണാറ്റമാണ് ഉള്ളത് ഈ കാർബൺ ആറ്റത്തിന് നാല് ഇലക്ട്രോണുകൾ കൂടി ലഭിച്ചാൽ സ്ഥിരത കൈവരിക്കാം അല്ലേ ഈ ക്ലോറിൻ ആറ്റങ്ങൾക്കോ ഓരോ ക്ലോറിൻ ആറ്റങ്ങൾക്കും ഓരോ ഇലക്ട്രോണുകൾ വീതം ലഭിക്കണം സ്ഥിരത കൈവരിക്കണമെങ്കിൽ അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കാർബണിനെ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുക പിന്നെ ക്ലോറിനെ ചുറ്റും കൊടുക്കുക എന്നിട്ട് ഓരോ ക്ലോറിനാറ്റവുമായിട്ടും ഈ കാർബൺ ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ എന്തായി മാറും കാർബൺ ടെട്രാ ക്ലോറൈഡ് ആയിട്ടും മാറുന്നു ഓക്കേ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കാം കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലൻറ് ബോണ്ടിങ് ആർ കോൾഡ് കോവാലൻ്റ് കോമ്പൗണ്ട്സ് അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായി സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത് വെൻ നോൺ മെറ്റൽസ് കമ്പൈൻ ടുഗതർ യൂഷ്വലി കോവാലൻറ്റ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ഓക്കെ അലോഹമൂലകങ്ങൾ ലോഹങ്ങളല്ലാത്ത മൂലകങ്ങൾ തമ്മിൽ യോജിക്കുമ്പോൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോവാലൻ്റ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക ബന്ധനം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു അതേപോലെ തന്നെ രണ്ടാമത്തത് കോവാലൻ്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം അതിൽ തന്നെ പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ട് അവയെക്കുറിച്ചും നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പാട്ടിൽ കാണാം ബൈ